ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ. ഈ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ജ്യൂസായിട്ടോ അതുപോലെ തന്നെ ആൽക്കഹോളായിട്ടോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായ രീതിയിലൂടെ കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കാരമലൈസ് ചെയ്യാം. ഈ പഞ്ചസാരയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഞാനൊന്ന് തിളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഈ നിറയപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് തീ. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഒഴിച്ചിട്ടാണ് വിട്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈമക്കൊക്കെ തെറിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ബാക്കി പിന്നെ അതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ കൈ എടുക്കണം കേട്ടോ, വെള്ളം എന്തായാലും തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ റെഡ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയാണ് ബ്ലാക്ക് കളറുള്ളത്. അതുപോലെ തന്നെ ഒരു യെല്ലോ കളറുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയാണ്. ചെറിയ ചെറിയ പീസാക്കി ചേർക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. പക്ഷേ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇത് പറഞ്ഞത്. ഇനി അത് ഇട്ടതിന് ശേഷം നമ്മൾ കാരമലാണ് ചേർക്കുന്നത്. മൈദപ്പൊടി ഇട്ട് നല്ല തട്ടി കൊടുത്താൽ നമ്മുടെ നട്സ് ഒന്നും അടി പോകില്ല കേട്ടോ. ഞാൻ അത് ചെയ്യാൻ വിട്ടു പോയതാണ്, അതുകൊണ്ട് എനിക്കൊരു അവിടെ ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇവിടെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമേ കാരമൽ വയ്ക്കാൻ പാടുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ മറക്കാതെ തന്നെ ചെയ്ത് നോക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ മൈദയൊക്കെ അരിച്ച് വരുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ചൂടാറും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം മൈദ അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ 1/4 കപ്പ് മൈദയെന്ന് ഞാൻ ഒരു ഇത്തിരി എടുത്തിട്ട് 1 ടീസ്പൂൺ എടുത്തിട്ട് ഞാൻ ബദാം ചേർക്കേണ്ടി വന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ ആയിട്ട് നമ്മുടെ മറ്റേ ട്യൂട്ടി ഫ്രൂട്ടിയും ആ മുന്തിരിയൊക്കെ എടുത്ത് വെച്ചില്ലേ അത് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3-4 തവണ നിങ്ങൾ അരിച്ചെടുക്കുക കേട്ടോ കൈയാണെങ്കിൽ. ഇപ്പം ഞാനങ്ങനെ ഒരു 3-4 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര ഞാൻ ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതിലേക്ക് 2 ഏലക്കൻ്റെ കുരു ചേർത്ത് കൊടുക്കണം. അതിൻ്റെ തോലയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കുരു ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് പട്ടയും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാത്തതിന് കാരണം ഞാനിവിടെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പൊടിച്ച് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. അതാട്ടോ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ അത് കുറച്ച് തോന്നൽ ഇതിൽ പൊടിച്ചെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ അതിലൂടെ പൊടിക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ച് വെച്ച മൈദ ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പഞ്ചസാര പൊടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് രണ്ട് മുട്ട കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിൽ ബട്ടറോ ഓയിലോ ഒന്നും ചേർക്കണില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു രീതിയിലൂടെ കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടറോ ഓയിലോ നിങ്ങൾ കയ്യിലില്ലെങ്കിലും നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ ജ്യൂസോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച സോക്ക് ചെയ്ത് വെച്ചില്ലേ ഇതിൽ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരമലിൽ സോക്ക് ചെയ്ത് വെച്ച മുന്തിരിയും അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മൈദയും ചേർത്ത് മാറ്റി വെച്ച ബദാം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം. ബദാമിൻ്റെ കൂടെ നിങ്ങൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഞാനവിടെ കാരമലിൽ സോക്ക് ചെയ്ത് വെച്ചാൽ അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് മൈദ തട്ടിയെടുക്കണം, അത് ഞാൻ മറന്നതാട്ടോ. ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. തട്ടി കൊടുത്തതിന് ശേഷം ഞാൻ കേക്ക് ടിന്നിന് മുകളിലായിട്ട് ഫോയിൽ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹോൾസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കേക്ക് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയപ്പം ഒട്ടി പിടിക്കണമെന്നില്ല കേട്ടോ. ഞാൻ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബേക്ക് ഭാഗം ഒന്ന് ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ കേക്ക് ടീമിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൈദപ്പൊടി തട്ടാത്തതുകൊണ്ട് ഇതിൻ്റെ അതൊക്കെ താഴെ വന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാം. കണ്ടോ ഇതുപോലെയാണ് ആയത്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ടേസ്റ്റിന് ഒരു കമ്മിയില്ല കേട്ടോ, അത് ഇങ്ങനെ ആയി വന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇനി ഞാൻ കേക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റീം ചെയ്തെടുത്ത് വെച്ചിട്ട് നമ്മൾ കേക്ക് സോഫ്റ്റ്നെസ്സിനൊന്നും കുറവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടി പിടിക്കുന്ന പേടിയൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ അതുപോലെ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. അത് നല്ല, അതും അതിൻ്റെ ഫോട്ടോ കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതായിരുന്നു, സൂപ്പറായിരുന്നു കേക്ക്. ഇതുപോലെ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.